കൂട്ടുകാരെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് യയാതിയുടെ ശാപവും പുരുവിന്റെ ത്യാഗവും. ധർമ്മിഷ്ഠരും മഹാരഥികളും ആയിരുന്ന പാണ്ഡവന്മാരുടെ പൂർവികന്മാരിൽ ഒരാളായിരുന്നു യയാതി മഹാരാജാവ്. ധീരനും മഹാപണ്ഡിതനും ഈശ്വരഭക്തനും ആയിരുന്നു അദ്ദേഹം. പരാജയം എന്തെന്നറിയാത്ത അദ്ദേഹത്തെ പക്ഷേ വിധി ഒരിക്കൽ ക്രൂരമായി പരീക്ഷിച്ചു. നിർഭാഗ്യം എന്നല്ലാതെ എന്തു പറയുവാൻ? വിധിയെ തടുക്കുവാൻ ആകില്ലല്ലോ. മഹാതപസ്വി ആയിരുന്ന ഗുരു ശുക്രാചാര്യന്റെ സുന്ദരിയായ മകൾ ആയിരുന്നു യയാതിയുടെ ധർമ്മപത്നി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റൊരു സുന്ദരിയെ കണ്ടുമുട്ടിയ അദ്ദേഹം അവളിൽ ആകൃഷ്ടനായി. ഇത് മനസ്സിലാക്കിയ ശുക്രാചാര്യൻ കോപിതനായി അദ്ദേഹത്തെ ശപിച്ചു. നീ അകാലത്തിൽ വൃദ്ധനായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശാപം ഉടൻ തന്നെ ഫലിച്ചു. ഞൊടിയിടയിൽ യയാതിയുടെ സുന്ദരമായ രൂപം ജരാനിരകൾ ബാധിച്ച ഒരു വൃദ്ധന്റേത് ആയി മാറി. തന്നെ ശാപത്തിൽ നിന്നും മുക്തനാക്കുവാൻ അദ്ദേഹം ശുക്രാചാര്യന്റെ പാദങ്ങളിൽ വീണ് കീണപേക്ഷിച്ചു. ക്രോധം അല്പമൊന്ന് ശമിച്ചപ്പോൾ ശുക്രാചാര്യൻ പറഞ്ഞു, അല്ലയോ രാജാവേ, ശാപം തിരിച്ചെടുക്കുവാൻ എനിക്കാവില്ല. പക്ഷേ ശാപത്തിന്റെ കാഠിന്യം കുറയ്ക്കുവാൻ ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം. ആരെങ്കിലും ഒരു യുവാവ് സ്വമേധയാ അങ്ങയുടെ വാർദ്ധക്യം ഏറ്റെടുത്ത് പകരം തന്റെ യൗവനം അങ്ങയ്ക്ക് നൽകുവാൻ തയ്യാറാണെങ്കിൽ അങ്ങയ്ക്ക് നഷ്ടപ്പെട്ടുപോയ അങ്ങയുടെ യുവത്വം തിരിച്ചു കിട്ടുന്നതാണ്. ഇതുകേട്ട യയാതി തന്റെ അഞ്ചു പുത്രന്മാരെയും വിളിച്ചു വരുത്തി അവരോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു, നിങ്ങൾ നിങ്ങളുടെ യൗവനം എനിക്ക് തന്ന് പകരം എന്റെ വാർദ്ധക്യം ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ഈ സിംഹാസനവും രാജ്യവും നൽകാം. ആദ്യത്തെ നാലുപേരും അദ്ദേഹത്തിന്റെ ഈ ആവശ്യം നിരസിച്ചു. എന്നാൽ ഏറ്റവും ഇളയ പുത്രനായ പുരു അദ്ദേഹത്തിന്റെ ഈ ആവശ്യം സ്വീകരിച്ചു. അതീവ സുന്ദരനായ പുരു തന്റെ യൗവനം പിതാവിന് നൽകി അദ്ദേഹത്തിന്റെ വാർദ്ധക്യം വളരെ സന്തോഷപൂർവം ഏറ്റെടുത്തു. യുവത്വം തിരിച്ചുകിട്ടി നിമിഷങ്ങൾക്കകം തന്നെ ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുവാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണർന്നു. മോഹങ്ങൾക്ക് അടിമപ്പെട്ട അദ്ദേഹം അധികം താമസിയാതെ തന്നെ ഒരു ദേവസ്ത്രീയുമായി പ്രണയത്തിലായി. അവളുമായി വിഷയസുഖങ്ങളിൽ മുഴുകിയ അദ്ദേഹം കാലം പോയത് അറിഞ്ഞില്ല. മാസങ്ങളും പിന്നെ വർഷങ്ങളും ഏറെ കടന്നുപോയി. പക്ഷേ അദ്ദേഹത്തിനുള്ളിലെ കാമാസക്തി കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. ഋതുക്കൾ മാറി മാറി വന്നും പോയിക്കൊണ്ടും ഇരുന്നു. അവസാനം ഒരു ദിവസം അദ്ദേഹം ആ സത്യം മനസ്സിലാക്കി. അമിതമായ ഭൗതിക സുഖങ്ങൾ എത്ര കണ്ട് ആസ്വദിച്ചാലും അവയ്ക്കൊന്നിനും സ്ഥിരമായ ശാന്തിയോ സമാധാനമോ മനുഷ്യന് നൽകുവാൻ കഴിയില്ല എന്ന ശാശ്വത സത്യം. വൈകിയാണെങ്കിലും തിരിച്ചറിയാനുള്ള ബോധം വീണ്ടെടുത്ത യയാതി തന്റെ ഇളയ പുത്രനായ ഗുരുവിനെ ഉടൻ തന്നെ തന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, പ്രിയപുത്ര, ഇന്ദ്രിയ സുഖങ്ങളെ അമിതമായി അനുഭവിച്ചുകൊണ്ട് അതിനെ ഉപേക്ഷിക്കുക എന്നത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാണ്. എന്തെന്നാൽ അത് കത്തുന്ന തീയിൽ നെയ്യ് കോരിയൊഴിച്ച് തീ കെടുത്തുവാൻ ശ്രമിക്കുന്നത് പോലെയാണ്. ഒഴിക്കുംതോറും തീ ആളിക്കത്തുകയല്ലാതെ കെടുകയില്ല. ഭൗതിക സുഖങ്ങൾ മനുഷ്യന് ഒരിക്കലും ശാശ്വതമായ ശാന്തി നൽകില്ല. നിന്നിൽ നിന്നും ദാനമായി കിട്ടിയ എന്റെ ഈ യുവത്വം ഞാൻ നിനക്കു തന്നെ തിരികെ നൽകുകയാണ്. ഒപ്പം എന്റെ ഈ രാജ്യവും നിനക്കെടുക്കാം. വിവേകമുള്ളവനും ധർമ്മിഷ്ഠനുമായ ഒരു രാജാവായി നീ നിന്റെ പ്രജകളെ
പരിപാലിക്കുക. രാജ്യഭാരം എല്ലാം കുരുവിനെ ഏൽപ്പിച്ച് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ യയാതി തന്റെ പത്നിയുമൊന്നിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ടു. ശേഷിച്ച ജീവിതം ഒരു സന്യാസിയെപ്പോലെ നയിക്കുവാൻ വാനപ്രസ്ഥത്തിനായി. എന്താണ് ഈ കഥയുടെ സാരം? ഭൗതിക സുഖങ്ങൾ ഒരു മരീചിക പോലെയാണ്. അതിൻ്റെ പിന്നാലെ പാഞ്ഞ് തളരുന്നതിൽ ഒരു അർത്ഥവുമില്ല. ത്യാഗത്തിൻ്റെ ഫലം കുറച്ച് വൈകിയാണെങ്കിലും തീർച്ചയായും ലഭിക്കും പുരുവിനെപ്പോലെ.